ദേശീയ തലത്തിലേക്ക് വന്നാൽ രണ്ട് സംസ്ഥാനങ്ങളും വിധി എഴുതിയിരിക്കുന്നത് വ്യക്തമായ ചില സൂചനകൾ നൽകിക്കൊണ്ടാണ്. മഹാരാഷ്ട്രയിൽ കൊടുങ്കാറ്റായി മഹായുതി മാറുന്നതാണ് കണ്ടത്. 230 സീറ്റുമായി NDA അധികാരം നിലനിർത്തുന്നു. മത്സരിച്ച 152 133 സീറ്റിലും BJP ജയിച്ചു. ശിവസേന, ഏക്നാഥ് ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും കണക്കുകൂട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത തരത്തിൽ മഹാവികാസ് അഘാടി തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യാ സഖ്യം 48 സീറ്റിലേക്ക് ഒതുങ്ങി. 102 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 20% താഴെ സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. അതേസമയം 56 സീറ്റുമായി ജാർഖണ്ഡിൽ ഇന്ത്യാ സഖ്യം ഭരണം നിലനിർത്തുകയും ചെയ്തു. BJP സഖ്യം അവിടെ 24 സീറ്റിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. വിശകലനങ്ങളുമായി പ്രശാന്ത് രഘുവംശം നമുക്കൊപ്പമുണ്ട്. പ്രശാന്ത്, ഇരു സംസ്ഥാനങ്ങളിലും എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അതോടൊപ്പം ഇതെങ്ങനെ ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും? ശികാസ, ശീതൽ, എന്തായാലും നമ്മൾ കേരളത്തിലെ മത്സരങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെങ്കിലും തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുമ്പോൾ വലിയ ഒരു വിജയമാണ് ഇപ്പോൾ BJP മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. എന്തായാലും മഹാരാഷ്ട്രയുടെ ഫലം അസാധാരണമായ ഒരു ഫലമാണ്. ഇപ്പോഴും ചില സീറ്റുകളുടെയൊക്കെ ഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആകെ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ 133 സീറ്റാണ് BJP ആകെ കിട്ടിയിരിക്കുന്നത്. ശിവസേനയ്ക്ക് 57 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP 41 സീറ്റുകളാണ് ആകെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ NDA സഖ്യം മാത്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 240 സീറ്റുകളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആകെ 288 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്. ഇന്ത്യ സഖ്യം ഏതാണ്ട് തകർന്നടിയുകയാണ്. 100 സീറ്റുകളിലാണ് കോൺഗ്രസ് ആകെ മഹാരാഷ്ട്രയിൽ മത്സരിച്ചത്. ആ കോൺഗ്രസിനെ ഇപ്പോൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 15 സീറ്റുകൾ മാത്രമാണ്. ശരത് പവാറിൻ്റെ പാർട്ടിക്ക് 10 സീറ്റുകൾ, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 20 സീറ്റുകൾ എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകളായി വരുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഏതാണ്ട് തകർന്ന് അടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. മഹാരാഷ്ട്രയിൽ ഏതാണ്ട് മഹാരാഷ്ട്രയിലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഇന്ത്യ സഖ്യം തകരുകയും NDA സഖ്യത്തിന് വലിയ വിജയം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ ഒരു തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ സ്ത്രീകൾക്കായുള്ള ക്ഷേമ പദ്ധതികളാണ്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ കൂടുതലായി ഇപ്പോൾ മഹായുദ്ധിക്ക് വോട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി അദാനി വിഷയമാണ് കൂടുതലായി ഉയർത്തിയത്. പക്ഷേ ഈ വിഷയം കാര്യമായി ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് ഈ ഫലത്തിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും മോദിക്ക് ലോക്സഭയിൽ വലിയ തിരിച്ചടിയേറ്റിരുന്നു. അതിന് ഒരു കാരണം മഹാരാഷ്ട്രയുടെ സംഖ്യ കൂടിയായിരുന്നു. കാരണം 240 സംഖ്യ താഴാൻ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം നേടിയ സംഖ്യ അന്ന് ഇടയാക്കിയിരുന്നു. എന്തായാലും അവിടെ 6 മാസത്തിനുള്ളിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ ഇപ്പോൾ എന്തായാലും ഈ NDA കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മോദിക്ക് ഇത് രാഷ്ട്രീയമായി വലിയ ഒരു ശക്തി പകരുന്നു എന്ന് പറയാം. ഇതോടൊപ്പം തന്നെ വഖഫ് പോലുള്ള പല ബില്ലുകളും നടപ്പാക്കാനായി സർക്കാർ നോക്കുകയാണ്. അതിനൊക്കെ തന്നെ ഇപ്പോൾ ഇടം നൽകുന്നതാണ് ഈ ഒരു ഫലം. അദാനി പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിന് ഉള്ളിലും ചില എതിർപ്പുകൾ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോഴും ജാർഖണ്ഡിൽ ജയിക്കാനായത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമാണ്. ജാർഖണ്ഡിൽ എന്തായാലും ഗോത്ര വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള BJP നീക്കങ്ങൾ വിജയിച്ചില്ല. നേരത്തെ ഒഡീഷയിലേക്ക് ജയിച്ചുകൊണ്ട് കിഴക്കേ ഇന്ത്യയിലേക്ക് കടന്നു കയറാം, എല്ലാ രീതിയിലും കടന്നു കയറാം എന്നൊക്കെ BJP കരുതിയിരുന്നു. അതിന് ഒരു തിരിച്ചടി എന്തായാലും ഈ ഫലം നൽകുകയാണ്. ശരി, പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ശീതൽ, ഈ ഹരിയാനയ്ക്ക് പിന്നാലെ ഈ ലോക്സഭയിലെ ഒരു തോൽവി തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് വരുത്തിയ മാറ്റങ്ങളിലൂടെ ഹരിയാന പിടിച്ചെടുത്തു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ഇപ്പോൾ NDA സഖ്യം പിടിച്ചെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇത് എന്തൊക്കെ കലാപങ്ങൾ ഉണ്ടാകും എന്നത് തീർച്ചയായും നിർണായകമായ കാര്യമാണ്.